തുണിയുടുക്കാതെ എത്തി മോഷണം നടത്തുന്ന വിരുദ്ധൻ പാലക്കാട് പോലീസിന്റെ പിടിയിലായി. മരുതം റോഡ് സ്വദേശി മോഹനെയാണ് അറസ്റ്റ് ചെയ്തത്. 100-ലധികം വീടുകളിൽ കവർച്ച നടത്തിയ ഇയാളെ ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എസ് രാഗനാണ് വിവരങ്ങളുമായി. രാഗൻ, ഈ 100-ലധികം മോഷണം നടത്തിയാൾ എല്ലായിടത്തും ഇതാണോ പതിവ്? തുണിയുടുക്കാതെ പോയി മോഷ്ടിക്കുക എന്നതാണോ പതിവ്? രതീഷ്, ഇയാൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴാണ് ഈ വസ്ത്രം ധരിക്കാതെ വീടുകൾക്ക് മുന്നിലെത്തും, അതിനുശേഷം കുത്തി തുറന്ന് മോഷണം നടത്തും. ഈ മോഷണം മുതൽ നേരെ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറും. അവിടെ എത്തിയാണ് ഈ പണവും മറ്റുമൊക്കെ ചിലവാക്കുന്നത്. ഈ മോഹൻദാസ് എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ചെമ്പലോട് മോഹൻ എന്നാണ് അറിയപ്പെടുന്നത്. സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് വിവിധ ഇടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു. അങ്ങനെ ശേഖരിച്ച ദൃശ്യങ്ങളിലാണ് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കാതെ വീടുകൾക്ക് മുന്നിലെത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പോലീസിന് വ്യക്തമായത്. മോഷണത്തിനൊപ്പം നഗ്നത കൂടി പ്രദർശിപ്പിക്കുന്ന ഈ ഒരു കള്ളനെ എത്രയും വേഗം പിടികൂടണം എന്ന നിലപാടിലേക്ക് പോലീസ് എത്തി. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടി. അങ്ങനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് 100-ലധികം വീടുകളിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇയാൾ പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞത് ഹെർണിയ രോഗബാധിതനാണ്, അതുകൊണ്ട് ഓടുന്നതിനൊക്കെ തടസ്സമുണ്ടാകുന്നത് കൊണ്ടാണ് ഈ വസ്ത്രം ധരിക്കാത്തത്. സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തെത്തിയ ശേഷം വസ്ത്രം ധരിച്ച് മടങ്ങുകയാണ് പതിവെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല ജനലിലൂടെയും മറ്റും സ്ത്രീകളുടെ വസ്ത്രമടക്കം എടുത്തുകൊണ്ട് പോകുന്ന രീതിയടക്കം ഇയാൾക്കുണ്ട് എന്നാണ് പോലീസിന് പ്രാഥമികമായി ബോധ്യമായിട്ടുള്ളത്. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങും ഉടൻ തന്നെ തുടർന്ന് മറ്റ് ചോദ്യം ചെയ്യലുണ്ടാകും. വിവിധ സ്റ്റേഷനുകളുടെ പരിധിയിൽ നടന്ന മോഷണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് ബോധ്യമായിട്ടുള്ളത്. എന്തായാലും ഒരു പിടികിട്ടാ പുള്ളിയായി പല ഇടങ്ങളിലും നടക്കുകയായിരുന്നു ഇയാൾ. തമിഴ്നാട്, പ്രത്യേകിച്ചും ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തമിഴ്നാട് പോയിയാണ് മദ്യത്തിനുമൊക്കെ ഈ മോഷ്ടിച്ചെടുക്കുന്ന പണം അവിടെ ചിലവാക്കി മദ്യപിക്കുകയും മറ്റ് വൈകൃതങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസിൻ്റെ ഏറ്റവും വലിയ തലവേദനയാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിട്ടിയത്. കാരണം ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മോഷണം, അതോടൊപ്പം തന്നെ ഈ നഗ്നതാ പ്രദർശനം. ഇതാ രണ്ട് കാര്യങ്ങളിലും പോലീസിന് വലിയ തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചുവട് പിടിച്ച് പോലീസ് പോയി. ഇപ്പോൾ എന്തായാലും ഈ മോഹനെ പോലീസ് പൂട്ടി. അതിനുശേഷം ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനുശേഷം ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യാം. ഈ എല്ലാ ദൃശ്യങ്ങളിലും ഇയാൾ ഒറ്റയ്ക്കാണല്ലോ, ഇയാൾ വേറെ സംഘത്തിൽ നിന്നും ഉൾപ്പെട്ടയാളല്ലേ? എല്ലാ മോഷണവും ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ഒറ്റയ്ക്ക് നടപ്പാക്കുന്ന രീതിയാണോ? ഈ മോഷണത്തിൻ്റെ ആളുകളെ ആക്രമിക്കാറുണ്ടോ? രതീഷ്, ഒറ്റയ്ക്ക് പോകുന്ന രീതിയാണെന്നാണ് പ്രാഥമികമായി പോലീസിന് ബോധ്യമായിട്ടുള്ളത്. ഇയാൾ ശരീരത്ത് എണ്ണയൊക്കെ തേച്ച്, അതായത് ആരെങ്കിലും പിടികൂടിയാൽ തന്നെ വഴുതി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് ഈ വിരുദ്ധൻ പോയിക്കൊണ്ടിരുന്നത്. അത്തരം വിവരമാണ് പോലീസിന് ലഭിച്ചത് ചോദ്യം ചെയ്തപ്പോൾ. എന്തായാലും ഇയാൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സഹായം, മറ്റ് സഹായങ്ങൾ ആരെങ്കിലും ചെയ്തു നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് ഇനി കസ്റ്റഡിയിൽ വാങ്ങുക. എന്തായാലും പാലക്കാട് ടൗൺ നോർത്ത് പോലീസിൻ്റെ ഒരു വലിയ തലവേദനയാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ പരിശോധന നടത്തിയായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ച് ചുവടുപിടിച്ച് പരിശോധിച്ച് ഈ മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാൾ വലയിലായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ശരി, തുണിയെടുക്കാതെ എത്തി മോഷണം നടത്തുന്ന വിരുദ്ധനാണ് പാലക്കാട് പോലീസിന്റെ പിടിയിലായത്. മരുതം റോഡ് സ്വദേശി മോഹനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100-ലധികം വീടുകളിൽ ഇയാൾ കവർച്ച നടത്തി എന്നാണ് ടൗൺ നോർത്ത് പോലീസിന്റെ കണ്ടെത്തൽ. എസ് രാഗിനാണ് ഈ വിവരങ്ങൾ പാലക്കാട്ട് നിന്ന് നൽകിയത്.